ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയ്ക്ക് വീണ്ടും ആദരം നൽകി ഇസ്രായേൽ സർക്കാർ. സൗമ്യയ്ക്ക് ഇസ്രായേലിന്റെ പൗരത്വം നൽകിയാണ് അവർ ആദരിച്ചിരിക്കുന്നത്. ഇതിനെ ഓണററി സിറ്റിസൺഷിപ്പ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഓണററി സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ രാജ്യത്തോട് ചെയ്ത സേവനങ്ങളെ ആദരിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യേകമായ ഒരു പൗരത്വമാണ് ഓണററി സിറ്റിസൺഷിപ്പ്. സൗമ്യ ഇസ്രായേലിനോട് ചെയ്ത മഹത്തായ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഈ ബഹുമതി നൽകുന്നതെന്ന് ഇസ്രായേൽ എംബസി വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഇത്തരമൊരു ബഹുമതി അവർ നൽകുന്നത്. മറ്റൊരു രാജ്യത്തെ പൗരന് ഇസ്രായേൽ പൗരത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ ആദരിക്കപ്പെടുന്നു എന്നാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്തുള്ള പൗരത്വം നഷ്ടമാകുന്നതുമില്ല. മാത്രമല്ല, സൗമ്യയുടെ കുടുംബത്തിൻ്റെ സംരക്ഷണവും ഇസ്രായേൽ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. സൗമ്യയുടെ മകൻ്റെ പഠനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഇസ്രായേൽ സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ മതിയായ നഷ്ടപരിഹാരവും സൗമ്യയുടെ കുടുംബത്തിന് നൽകാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സൗമ്യയ്ക്ക് മാത്രമല്ല, ആ സമയം ഇസ്രായേലിൽ കൊല്ലപ്പെട്ട 3 തായ്ലൻഡ് പൗരന്മാർക്കും മതിയായ നഷ്ടപരിഹാരം നൽകാനും ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരൻ സൗമ്യ സന്തോഷിൻ്റെ വീട്ടിലെത്തി കേന്ദ്ര സർക്കാരിൻ്റെ ആദരാഞ്ജലികളും അർപ്പിച്ചിരുന്നു. ഇസ്രായേലിലെ കോൺസൽ ജനറൽ തന്നെയാണ് നേരിട്ട് സൗമ്യയുടെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഇസ്രായേൽ പ്രസിഡന്റ് പോലും സൗമ്യയുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് അനുശോചനം അറിയിച്ചു. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇസ്രായേൽ വിരുദ്ധ ബുദ്ധിജീവികളുടെ വാഴ്ത്താരികൾക്ക് യാതൊരു കുറവുമില്ല. നിരന്തരമായി ഇസ്രായേലിനെ വിമർശിക്കുക എന്നതാണ് ഇവർ ചെയ്യുന്നത്. ആ രാജ്യം ഇന്ത്യയോട് എന്തോ തെറ്റ് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടുത്തെ പല ബുദ്ധിജീവികളുടെയും പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. സൗമ്യ ഭർത്താവിനോട് ഫോണിൽ സംസാരിക്കുന്ന വേളയിലാണ് ഹമാസ് തീവ്രവാദികൾ തൊട്ടുതൊട്ട റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വെച്ച് കൊല്ലപ്പെട്ട മറ്റൊരു രാജ്യത്തെ പൗരെ ആണെങ്കിലും അവർ തങ്ങൾക്ക് മാലാഖയെ പോലെ ആണ് എന്നാണ് ഇസ്രായേൽ സർക്കാർ സൗമ്യയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ സർക്കാരുകളും ഇടത് വലത് മുന്നണി നേതാക്കളുമാകട്ടെ ഇനിയും സൗമ്യയുടെ വീട്ടിൽ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. സൗമ്യ മരിച്ചതിൽ ഒന്ന് അനുശോചിക്കാൻ പോലും പലർക്കും ഭയമാണ്. മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സൗമ്യയുടെ മരണത്തിൽ അനുശോചിച്ച പോസ്റ്റുകൾ പോലും പിൻവലിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇവരൊക്കെ ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു രാജ്യം ഇന്ത്യയെ സഹായിക്കുമ്പോൾ അവരെ ശത്രുവായി കാണുക എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു മാനസിക അവസ്ഥയാണ്. പ്രതിരോധ രംഗങ്ങളിൽ ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും അധികം സഹായങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. നമ്മുടെ നാട്ടിലെ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തീവ്രവാദി ആക്രമണങ്ങൾ ശമിപ്പിക്കുന്നതിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണ്. പ്രതിരോധ ഉപകരണങ്ങളും ഇന്ത്യക്ക് ഇസ്രായേൽ യഥേഷ്ടം നൽകുന്നുമുണ്ട്. എന്നിട്ടും ഇവിടുത്തെ ബുദ്ധിജീവികളും സൈദ്ധാന്തികന്മാരും രാത്രിയും പകലൊന്നുമില്ലാതെ ഇസ്രായേലിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഇവർ കണ്ട് മനസ്സിലാക്കട്ടെ, ഒരു ഇന്ത്യക്കാരി, ഒരു മലയാളി ഇസ്രായേൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് ആദരം നൽകി, അവിടുത്തെ പൗരത്വം നൽകി ആദരിച്ച ഇസ്രായേലിൻ്റെ വിശാല മനസ്ഥിതിയെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.